ഹലോ എവറിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. ഇപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞു വരുന്ന ഒരു കാര്യം, നമുക്കറിയാം തലപതി 65 ഒരു അപ്ഡേറ്റിനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഹ്യൂജ് വെയിറ്റിംഗിലാണ്. സോ അത് ഓൺ ദ വെയിലാണെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. സോ ഒരു തലപതി 65 ജസ്റ്റ് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. അതിൻ്റെ ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ബട്ട് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പറഞ്ഞു വരുന്നൊരു കാര്യം, തലപതിയുടെ നെക്സ്റ്റ് 4 മൂവീസുകൾ, അതായത് 66, 67, 68, 69, ഈ ഒരു 3 മൂവീസിലും ചെയ്യാൻ ചാൻസസ് അധികമാണെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു വരുന്ന 4 ഡയറക്ടേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ബട്ട് അതെല്ലാം നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടെന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകാം. അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഇതിപ്പോൾ ഒരു റൂമറിൽ അധികമായിട്ട് ന്യൂസായിട്ട് ട്രെൻഡിങ് ലെവലിൽ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ജസ്റ്റ് ഇത് ആൾറെഡി പലപ്പോഴും ഞാൻ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് നമ്മുടെ തേനാണ്ടൽ ഫിലിംസിൻ്റെ കൂടെ വീണ്ടും തലപതി ഒന്നിക്കാൻ പോകുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 80% കൺഫർമേഷനിലാണ് കാര്യങ്ങൾ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതേ ടൈമിൽ തന്നെ തേനാണ്ടൽ ഫിലിംസ് അറ്റ്ലി വെച്ചിട്ട് തലപതിയുടെ അടുത്ത സിനിമയൊക്കെ വളരെ വലിയ രീതിയിലൊരു ഹിറ്റ് തന്നെയായിരുന്നു. സോ വീണ്ടും തേനാണ്ടൽ ഫിലിംസ് തലപതിയെ വെച്ചിട്ട് അതും ലോകേഷ് കനകരാജിനെ വെച്ച് ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങൾ ന്യൂസായിട്ട് പോകുന്നുണ്ട്. ഒരു ട്രെൻഡിങ് ലെവലിൽ പോകുന്നുണ്ട്, റൂമറായിട്ട് തന്നെയാണ് പോകുന്നതെന്നുള്ളൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാം. ബട്ട് മേ ബി ലോകേഷ് കനകരാജ് പറഞ്ഞത് തലപതി ജസ്റ്റ് ഒരു കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് തളപതി വെച്ച് ഒരു സിനിമ ചെയ്യുമെന്നുള്ളൊരു കാര്യമായിരുന്നു ലോകേഷ് കനരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ജസ്റ്റ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഫ്രഷ് കണ്ടൻ്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യവും സൂചിപ്പിച്ചിട്ടുണ്ട്. ബട്ട് എന്നും പറഞ്ഞിട്ട് മാസ്റ്റർ വരില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് തീർപ്പിച്ച് പറയാൻ പറ്റില്ല. മാസ്റ്ററിൻ്റെ സീക്വൽ മേ ബി വരാനുള്ളൊരു ചാൻസസ് ഉണ്ട്. വരില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതുവരെയ്ക്കും സ്ട്രോങ് ആയിട്ട് നമ്മുടെ ലോകേഷ് കനരാജ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റിയലായിട്ട് ഇപ്പോൾ അന്വേഷിച്ച സമയത്ത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞൊരു കാര്യം. ആൻഡ് അതേ ടൈമിൽ തന്നെ ലോകേഷ് നെക്സ്റ്റ് ഒരു ഫ്രഷ് കണ്ടൻറ്റിൽ മേ ബി തളപതി വെച്ച് 66 ചെയ്യാനുള്ളൊരു ചാൻസസ് അധികമാണെന്നുള്ളൊരു കാര്യം പറഞ്ഞ് കേൾക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, രണ്ടാമത് പറഞ്ഞ് കേൾക്കുന്ന ഒരു കാര്യം, നമ്മുടെ എച്ച് വിനോദ് നമ്മുടെ തീരൻ അധികാരം ഉണ്ടൊക്കെ എടുത്ത് വേറെ ലെവലിൽ പടങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പോൾ അത് വലിമ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ തലയെ വെച്ചിട്ട്. സോ അടുത്ത് തളപതി 67 മേ ബി എച്ച് വിനോദ് ചെയ്യാനുള്ള ചാൻസസ് അധികമാണെന്നും കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് തന്നെ മേ ബി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എച്ച് വിനോദ് തളപതിക്ക് വേണ്ടിയിട്ട് ഒരു സിനിമ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അത് എന്തോ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, പറയാൻ പറ്റാത്ത രീതിയിൽ മിസ്സായിപ്പോൾ അതിനുശേഷം തളപതിയും ബിസിയായി പോയെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾറെഡി ഞാൻ തളപതി വെച്ചൊരു പടം ചെയ്യണമെന്നുള്ളൊരു പ്ലാനിംഗിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു റീസെൻ്റ് ടൈമിൽ. മേ ബി തളപതി 67 എച്ച് വിനോദ് എടുക്കാനുള്ളൊരു ചാൻസസും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയാനുള്ളൊരു കാര്യം തളപതി 68 സിക്സ്റ്റി എയ്റ്റിനെ പറ്റിയിട്ട് പറയുന്നൊരു കാര്യം GVM ആണ്. അത് നമ്മുടെ ഗൗതം വാസുദേവ് മേനോൻ, ഞാൻ ആൾറെഡി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു യോഗം അതിയായം ഉണ്ടെന്ന് പറഞ്ഞൊരു സിനിമ. ആൾറെഡി തളപതിയുടെ അടുത്ത് പറഞ്ഞ് ചെയ്യണമെന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടി പുള്ളിക്കാരൻ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ന്യൂസ് കേൾക്കുന്നത്. ആസ് എ കോമൺ മാനായിട്ട് നമുക്കറിയില്ല, പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ബട്ടെങ്കിലും തളപതി 68 മേ ബി നമ്മുടെ GVM ചെയ്യാൻ ചാൻസസ് അധികമാണെന്നുള്ളൊരു കാര്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഫൈനലായിട്ട് തളപതി 66 പറഞ്ഞു, 7 പറഞ്ഞു, 8 പറഞ്ഞു, 69 അല്ലേ, എസ് 69 എന്ന് പറയുന്നത് നമ്മുടെ അജയ് ജ്ഞാനമുത്ത് ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നുള്ളൊരു കാര്യങ്ങളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ജസ്റ്റ് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. അജയ് ജ്ഞാനമുത്ത് തളപതി വെച്ചൊരു സിനിമ ചെയ്യണമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ബട്ട് അത് ഇപ്പോഴൊന്നും ഈ ഇടയ്ക്കൊന്നും നടക്കില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ബട്ട് മേ ബി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനുള്ളൊരു ചാൻസസ് ഉണ്ട്. മേ ബി അജയ് ജ്ഞാനമുത്ത് 66 ചെയ്യാം, ഇല്ലെങ്കിൽ അജയ് ജ്ഞാനമുത്ത് ചെയ്യാതിരിക്കാം. മേ ബി ഇവരിലെ രണ്ടുപേരെങ്കിലും മേ ബി തളപതി 66 or 67 ചെയ്യാൻ ചാൻസസ് ഉണ്ടായിരിക്കാം. ഇവരൊന്നും ആയിരിക്കില്ല, മേ ബി ഏതെങ്കിലും ഒരു പുതിയൊരു ഡയറക്ടർ ആയിരിക്കാം. സോ ഈ ഒരു ലെവലിൽ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് നിങ്ങളടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്, ഇവരാരെങ്കിലുമൊക്കെ തളപതിയിലെ ഏതെങ്കിലും ഒരു പടം ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്ന് അധികമായിട്ട് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം. അൻ്റിൽ ദാൻ ബൈ നസീം സാനിങ് ഓഫ്, യു ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടാറ്റ, ബൈ ബൈ, പീസ് ഔട്ട് ഗൈസ്, സീ യു, ലവ് യു ഓൾ, ടാറ്റ, ടേക്ക് കെയർ. സ്റ്റേ ഹോം തീരാറായിട്ടുണ്ട്, ഗുളിയൊക്കെ ഇതുവരേക്കും എത്തിയിട്ടില്ല. ഗുളിയോ നോ വാക്സിൻ ഇതുവരേക്കും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റേ ഹോം, ടാറ്റ.